വെസ്റ്റ് മീഡിയ ട്രാക്കിൻ്റെ ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ജിസ്കെലിമി മേ രഹത്താഹും എന്ന പാഠഭാഗത്തിൻ്റെ വിറ്റെക്സ് ക്ലാസ്സിൽ നടന്ന പ്രവർത്തനമാണ് ഇവിടെ കൊടുക്കുന്നത്. രണ്ട് ആക്ടിവിറ്റീസാണ് ഇവിടെ തന്നിരുന്നത്. ഒരു ആക്ടിവിറ്റി ഇതാണ്, ചിരാഗലിയുടെയും ഹാട്സൺ സാബിൻ്റെയും സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് എഴുതാനാണ് ഒരു ആക്ടിവിറ്റി തന്നത്. രണ്ട് കോളങ്ങൾ തന്നിട്ട് അതിൽ ഒരു കോളത്തിൽ ചിരാഗലിയുടെയും മറ്റൊരു കോളത്തിൽ ഹാട്സൺ സാബിൻ്റെയും സ്വഭാവ സവിശേഷതകളാണ് നാം എഴുതേണ്ടത്. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ചിരാഗലിയുടെ ക്യാരക്ടർ എന്താണ്. അദ്ദേഹം സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. തുകൽ സഞ്ചിയിൽ വെള്ളം കൊണ്ടുവന്ന് അള്ളാഹുവിൻ്റെ നന്മകൾ പാടിക്കൊണ്ട് റോഡുകൾ വൃത്തിയാക്കുന്ന വ്യക്തിയാണ് ചിരാഗലി. ഹാട്സൺ സാബു ദില്ലിയിലെ വലിയ ഉദ്യോഗസ്ഥനാണ്. ആളുകളെ കൊല്ലുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയാണ്. പിന്നെ കുതിരപ്പുറത്താണ് അദ്ദേഹം സവാരി ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ബേഹദ് സീത ആദ്മി, നല്ല സത്യസന്ധനായ മനുഷ്യൻ എന്ന് പറയുന്നത് ആരാണ്? നമുക്കറിയാം അത് ആരാണ്? ചിരാഗലിയാണ്. ദില്ലി കാ ബഡാ ഹാക്കിം, ഡൽഹിയിലെ വലിയ ഉദ്യോഗസ്ഥൻ ആരാണ്? ഹഡ്സൺ സാബ്. അള്ളാഹ് ക ഗുൺ ഗാനേവാല, അള്ളാഹുവിൻ്റെ നന്മകൾ പാടി നടക്കുന്നതാരാണ്? ചിരാഗലി. സടക്ക് സിഞ്ചനേവാല, റോഡ് നനയ്ക്കുന്നതാരാണ്? ചിരാഗലി. ഘോടേപ്പർ സവാർ കർണേവാല, കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നത് ഹഡ്സൺ. ദില്ലി വാസിയും കോ ഖൂൻ കർണേവാല, ദില്ലി വാസികളെ കൊല ചെയ്യുന്നത് ഹഡ്സൺ. ബഹദൂർ ഷാ ജഫർ കെ ദോനോ ബേട്ടോ ക ഖൂൻ കർണേവാല, ബഹദൂർ ഷാ ജഫറിൻ്റെ രണ്ട് മക്കളെയും കൊലപ്പെടുത്തിയത് ഹഡ്സൺ. ഹിന്ദുസ്ഥാനി ഒമ്പർ അപ്പന ഗുസ്സ ഉത്താറിനെ വാല, ഹിന്ദുസ്ഥാനികളോട് തൻ്റെ കോപം കാണിക്കുന്നത് ഹഡ്സൺ. ജോബി ഗാനിക്കോ മിലെ ഉസസെ സന്തോഷത്തെ രഹനെ വാല, എന്താണ് കഴിക്കാൻ കിട്ടുന്നത് അത് സന്തോഷത്തോടെ കഴിക്കുന്നത് ചിരാഗലി. ഈശ്വർക്കോ സബ്സെ അധികം മഹത്വ ദേനേ വാല, ഈശ്വറിനെ വളരെയധികം മഹത്വം നൽകുന്ന വ്യക്തിയാണ് ചിരാഗലി. ഹിന്ദുസ്ഥാനിയും കി ലാഷ് പർ ബി അനാദർ കർണേ വാല, ഹിന്ദുസ്ഥാനികളുടെ ശവത്തെ പോലും റെസ്പെക്ട് ചെയ്യാത്തത് ആരാണ്? ഹഡ്സൺ. ഇപ്പോൾ രണ്ടുപേരുടെയും സ്വഭാവ സവിശേഷതകൾ മനസ്സിലായില്ലേ? ഇനി കോളങ്ങൾ തിരിക്കുക. ചിരാഗലി എന്ന് ഒരു കോളത്തിലേതാ, മറ്റൊരു കോളത്തിൽ ഹഡ്സൺ എന്ന് എഴുതാം. അതിനുശേഷം രണ്ടുപേരുടെയും വിശേഷതകൾ എഴുതുക. ഇനി അടുത്ത ആക്ടിവിറ്റി വാക്യപിരമിഡ് നിർമ്മിക്കാനായിരുന്നു. വാക്യപിരമിഡ്, വാക്യപിരമിഡ് എന്ന് പറഞ്ഞാൽ എന്താ? വാക്കുകൾ വിസ്തരിച്ച് വരുന്നതാണ് വാക്യപിരമിഡ്. ഇത് വിക്ടേസ് ക്ലാസ്സിൽ തന്ന വാക്യപിരമിഡാണ്. ഇതുപോലെ രണ്ട് വാക്യപിരമിഡാണ് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് തയ്യാറാക്കാൻ പറഞ്ഞിരുന്നത്. ഓരോ വാക്കുകളും നോക്കുക, അതിനുശേഷം അതിലേത് വാക്കാണ് വിസ്തരിച്ച് വന്നതെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ മറ്റൊരു വാക്യപിരമിഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ലോഗോനെ ഖോൽദിയ, രണ്ടാമത്തേതിൽ നോക്കൂ. ലോഗോനെ ദർവാസ ഖോൽദിയ, ലോഗോനെ ഗലീക ദർവാസ ഖോൽദിയ. നാലാമത്തെ നോക്കൂ. പരേഷാൻ ലോഗോനെ ഗലീക ദർവാസ ഖോൽദിയ. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. അംഗ്രേസോനെ മാർന ഷുരു കർദിയ, അംഗ്രേസോനെ ലോകോങ്കോ മാർന ഷുരു കർദിയ, അംഗ്രേസോനെ സീതെ സാധെ ലോകോങ്കോ മാർന ഷുരു കർദിയ, അംഗ്രേസോനെ ദില്ലി മേ ആത്തെ ഹി സീതെ സാധെ ലോകോങ്കോ മാർന ഷുരു കർദിയ. പിരമിഡ് തയ്യാറാക്കുമ്പോൾ ആദ്യത്തെ വാക്കിനേക്കാൾ കൂടുതൽ രണ്ടാമത്തെ വാക്കിലുണ്ടാവും, രണ്ടാമത്തതിനേക്കാൾ കൂടുതൽ മൂന്നാമത്തെ വാക്യത്തിലുണ്ടാവും, മൂന്നാമത്തതിൻ്റെ കൂടുതൽ നാലാമത്തത്. അങ്ങനെ ഓരോ വാക്യങ്ങളിലും വാക്കുകൾ വിസ്തരിച്ച് വരുന്നതാണ് വാക്യപിരമിഡ്. വിക്ടേഴ്സ് ക്ലാസ്സിൽ വന്ന് രണ്ട് പ്രവർത്തനങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.